ഇന്നലകളിൽ സമൃദ്ധിയോടെ നടത്തിയിട്ട് കോവിഡ് വന്നിട്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ട് കോവിഡ് വന്ന സമയത്ത് കടകളും മുഴുവനും അടയ്ക്കുന്നു, ബാങ്ക് മൊത്തം അടയ്ക്കുന്നു എന്ന് കേട്ടപ്പോൾ ഒന്ന് പേടിച്ചില്ലേ? ഞാനും നിങ്ങളും ചോദിച്ചില്ലേ കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിപ്പിക്കും, അയ്യോ ഫീസ് എങ്ങനെ അടയ്ക്കും, അയ്യോ വാടക എങ്ങനെ കൊടുക്കും? രണ്ടര വർഷം പിന്നിട്ട് എൻ്റെ മക്കളോട് ഞാൻ ചോദിക്കട്ടെ, നടത്തിയില്ലേ ദൈവം? ഇത് ഞാൻ പറയാൻ വേണ്ടി നിങ്ങളെയും കൊണ്ട് കൈപൊക്കിക്കേണ്ട കാര്യമൊന്നുമില്ല, ആവേശമുള്ളവൻ കൈപൊക്കി സ്തോത്രം പറയും. ഒന്ന് തിരിഞ്ഞു നോക്ക്, നടത്തിയില്ലേ? എന്നിട്ടും ഇന്ന് രാത്രി ഇരുന്ന് പാപം ചെയ്യുന്നെന്ന്. ഇവിടുത്തെ പാപം എന്താ കേൾക്കൂ, അടുത്തത് അത്യുന്നതനോട് ദൈവത്തോട് അവർ മരുഭൂമി വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വാ ദൈവമേ, ദൈവം ഇങ്ങോട്ട് വാടാ മക്കളെ, അങ്ങനല്ല മത്സരം. മരുഭൂമിയിൽ എല്ലാവരും ഉണ്ടല്ലോ, എന്നാൽ പിന്നെ കിളിത്തട്ട് കളിക്കാം, വടം വലി നടത്താമെന്നും പറഞ്ഞ് വടം കൊണ്ടുകൊണ്ട് അങ്ങോട്ട് പിടിച്ച് വലിച്ച് മത്സരം നടത്തിയെന്നല്ല ഇവിടെ എഴുതിയേക്കുന്നത്. മത്സരം പല രീതിയിലുണ്ട്. നമ്മളെ വാക്കുകൊണ്ട് മത്സരിക്കാം ദൈവത്തോട്. നിന്നെ നടത്തിയ ദൈവത്തോട് നീ എതിർത്ത് പറയുന്നത് മത്സരമാ. എൻ്റെ ദൈവത്തിന് എൻ്റെ കാര്യം ചെയ്യാൻ പറ്റില്ലയോ ചോദിക്കും ദൈവത്തോടുള്ള മത്സരമാ. അടഞ്ഞു കിടന്ന വാതിൽ തുറന്ന് നിന്റെ ഭർത്താവിന് ജോലി കൊടുത്ത് നിനക്ക് നല്ല വീട് തന്ന് നിന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ വരെ കൊണ്ടുവന്ന് നല്ല വസ്ത്രം തന്ന് നല്ല ആഹാരം തന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നീ പാർക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും വീടുകളിൽ അനേക ശൂന്യതകൾ അനുഭവിച്ച പല കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പോലും കോട്ട സംഭവിച്ചിട്ട് എൻ്റെ കുഞ്ഞ് നിന്നെ പരിപാലിച്ചു കഴിഞ്ഞ രണ്ടര വർഷം നടത്തിയിട്ട് ഇന്ന് രാത്രി താടിക്കും കൈ കൊടുത്ത് എൻ്റെ ദൈവം എൻ്റെ കാര്യം അറിയുന്നില്ല, എന്നെക്കുറിച്ചൊരു വിചാരമില്ല എന്ന് പറയുന്നത് മത്സരമാണെന്ന്. ചെറിയ പ്രശ്നം വന്നപ്പോൾ പിറുപിറുത്തില്ലേ? അത് ദൈവത്തോടുള്ള മത്സരമാണെന്ന്. എൻ്റെ കുഞ്ഞെ ഇന്ന് രാത്രിയിൽ ഈ ജോർദാനിൽ ചെല്ലാതെ വാഗ്ദേശത്ത് എത്തത്തില്ല, സത്യമാ. പക്ഷെ ജോർദാന്റെ തീരത്ത് കിടന്ന് പിറുപിറുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് സഹോദരിയോട് ഞാൻ പറയുകയാ, ഇവിടെ കിടന്ന് ദൈവത്തോട് നീ മത്സരിക്കാതെ കഴിഞ്ഞ കാലങ്ങളിൽ ചെങ്കടലിൽ പിളർന്ന ദൈവത്തെ നീ ഒന്ന് തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ, ചെറിയ പ്രശ്നം അങ്ങോട്ട് വന്നപ്പോൾ, വേദന അങ്ങോട്ട് വന്നപ്പോൾ ദൈവത്തോടും എതിർത്ത്, വീട്ടുകാരോടും എതിർത്ത്, ഭർത്താവിനോടും എതിർത്ത്, ഭാര്യയോടും എതിർത്ത്, കൈ കിട്ടുന്ന വലിച്ചെറിഞ്ഞ് പ്രാർത്ഥനയ്ക്കിരിക്കാതെ എന്തിനാ പ്രാർത്ഥിക്കുന്നു ചോദിച്ച് നിന്റെ മുഖപ്ലാൻ മാറുന്നത് ദൈവത്തോട് നീ മറുതലിക്കുന്നത് ഇന്ന് രാത്രി നീ ദൈവത്തോട് പാപം ചെയ്യുകയാണെന്ന് ഞാൻ ആത്മാവി വിളിച്ചു പറയുകയാ. പക്ഷേ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നീ സംശയിക്കാതെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി ഇന്ന് രാത്രിയിൽ, നാളെയല്ല, നാളെ പകലല്ല, ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാ. വിശ്വസിക്കുന്നെങ്കിൽ കരമുയർത്തി സ്തോത്രം പറ. ദൈവകോപം നമ്മുടെ പ്രാർത്ഥനയിൽ വരാതിരിക്കണമെങ്കിൽ, ദൈവം നമ്മളോട് പിണങ്ങാതിരിക്കണമെങ്കിൽ, ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം ആമെ വരുത്തുന്ന വിഷയത്തിൽ ആമെ ഡിലേ വരാതിരിക്കണമെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ആത്മാവിൽ പറയാം, പ്രാർത്ഥനയില്ലെന്നല്ല, പ്രാർത്ഥനയ്ക്കകത്തു വിശ്വാസം വേണം. വെള്ളം പുറപ്പെടുവിച്ച ദൈവത്തിന്, നദി പൊങ്ങിച്ച ദൈവത്തിന്, തോടുകൾ കവിഞ്ഞൊഴുക്കിയ ദൈവത്തിന്, ആമേൻ, എനിക്ക് അപ്പം തരാൻ കഴിയും, മാംസം തരാൻ കഴിയും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിന്റെ കൊച്ചിനെ യു കെ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ, ഓസ്ട്രേലിയ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ, അമേരിക്കയിൽ എത്തിച്ചെങ്കിൽ ജോലി തരാൻ ദൈവത്തിന് കഴിയും. ഇവിടെ ബാംഗ്ലൂരിലും കർണാടകയിലും പഠിച്ച് ഒരു ചെറിയ ജോലി ചെയ്യാൻ നീ ആഗ്രഹിച്ചപ്പോൾ ദൈവം പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു നല്ല വിവാഹം തന്ന്, ഒരു എക്സാം പാസ്സാക്കി നിന്നെ മറ്റൊരു രാജ്യത്ത് കൊണ്ടെത്തിച്ച് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ റൂളും അവിടുത്തെ ജോലിഭാരവും വന്നപ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് തലയെ കൈയടിച്ച് ആമെ ദൈവത്തിനെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് ദൈവത്തോട് നീ മത്സരിക്കരുത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ, ഒന്നുമില്ലാത്ത നിന്നെ ഇവിടെ വരെ കൊണ്ടുവന്ന് ഈ രാജ്യത്ത് എത്തിച്ചെങ്കിൽ, ഈ മേഖലയെ കൊണ്ട് നിർത്തിയെങ്കിൽ, ഇവിടെ വരെ എത്തിച്ചെങ്കിൽ ബാക്കി കാര്യം ചെയ്യാനും എൻ്റെ ദൈവത്തിന് കഴിയും. ഒരുപക്ഷെ എൻ്റെ അപ്പന് കഴിഞ്ഞില്ലെന്ന് വരാം, അമ്മയ്ക്ക് കഴിഞ്ഞില്ലെന്ന് വരാം, ബാങ്കിൽ ലോൺ അനുവദിച്ച നിൻ്റെ ബാങ്ക് മാനേജർക്ക് കഴിഞ്ഞില്ലെന്ന് വരാം, നിനക്ക് വിസ തന്ന ആമൻ എംബസിക്ക് കഴിഞ്ഞില്ലെന്ന് വരാം, നീ ആയിരിക്കുന്ന രാജ്യത്തിനും നീ ചെന്ന് കയറിയ വീടിനും നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. പക്ഷേ ഇന്ന് രാത്രി ദൈവദാസൻ ഒരു കാര്യം പറയാ, അവിടെ എത്തിച്ച ദൈവത്തിന് നിന്റെ കാര്യം സാധിപ്പിക്കാൻ ആ മരുഭൂമിക്കകത്ത് ഉറവ ഒരുക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ആ നദി ആമെ കവിഞ്ഞൊഴുകുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തരാൻ കഴിയും, ഇറച്ചി തരാൻ കഴിയും. വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങ തട്ടി കർത്താവിന് സ്തോത്രം ചെയ്യ്, പിറുപിറുക്കരുത്, ദൈവത്തോട് മറുത്തരം ചോദിക്കരുത്.